പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ തണൽ മരങ്ങളെ മറക്കരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മലയാളത്തിലൊരു കവിതയുണ്ട്, ആ കവിതയുടെ പേര് ആശ്വാസമെന്നാണ്. ആ കവിതയിലെ വരികൾ ഇങ്ങനെയാണ്: അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, അമ്മ മരിച്ചപ്പോ ആശ്വാസമായി, ഇനി എനിക്ക് അത്തായ പക്ഷി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല, ഇനി രാത്രി പട്ടിണി കിടക്കാം, ഇനി രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഒരാളും എന്നോട് ചോദിക്കില്ല, ഒരാളും സ്വൈര്യം കെടുത്തില്ല. നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ കുട്ടി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ നമ്മുടെ ഉമ്മയല്ലാതെ മറ്റൊരാളും ഉണ്ടാവൂല. ഉമ്മ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാനും നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാനും പ്രിയമുള്ള മക്കളെ നമ്മുടെ മാതാപിതാക്കളല്ലാത്ത മറ്റൊരാളുണ്ടാകൂല. ഒരു കഥയിൽ കാണാൻ കഴിയും, ഉമ്മ മരിച്ചപ്പോ ഉപ്പ വേറൊരു കല്യാണം കഴിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് മകനെ വിളിച്ചിട്ട് അച്ഛൻ ചോദിക്കാണ്, എന്താണ് രണ്ടാമത്തെ ഉമ്മയെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പൊ മോന്റെ മറുപടി, ഒന്നാമത്തെ ഉമ്മ കളവ് പറയായിരുന്നു, രണ്ടാമത്തെ ഉമ്മ കളവ് പറയാറില്ല. ഇപ്പൊ ഉപ്പ ചോദിക്കാണ്, എന്താണ് അങ്ങനെ, ആദ്യത്തെ ഉമ്മ കളവ് പറയുന്നു, രണ്ടാമത്തെ ഉമ്മ കളവ് പറയൂല എന്ന് പറയാൻ കാരണം? ഒന്നുമില്ല, ആദ്യത്തെ ഉമ്മ ചിലപ്പോ ഞാൻ കുരുത്തക്കേട് കളിക്കുമ്പോ, ഞാൻ വികൃതി കാണിക്കുമ്പോ ഉമ്മ പറയും ഇന്ന് ഭക്ഷണം തരൂലട്ടോ, പക്ഷെ ഉമ്മ അന്ന് ഭക്ഷണം തരും. രാത്രി എന്നെ അരികിലേക്ക് വിളിച്ചെന്നെ മടിയിലിരുത്തി എന്നെ ഭക്ഷണം തന്നിട്ടേ, ഞാൻ എത്ര വികൃതി കാണിച്ചാലും ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞ ഉമ്മ കിടക്കാറുള്ളൂ. പക്ഷെ രണ്ടാമത്തെ ഉമ്മ ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം തരില്ല, രണ്ടു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ഈ കവിതയുടെ അടുത്ത വരി ഇങ്ങനെയാണ്: ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട, ആരും ഇടവിടർത്തി നോക്കില്ല. ഇനി തല നനച്ചു വന്നു കഴിഞ്ഞാൽ മുടി തൊട്ടു നോക്കിയിട്ട്, എടാ മുടി നനഞ്ഞിട്ടുണ്ടല്ലോ, കുളിച്ചിട്ട് തല തൊട്ടിയിട്ടില്ല എന്റെ കുട്ടി എന്ന് ചോദിച്ചൊരാളും വരില്ല. മഴ കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് എത്തി നോക്കൂ, ഉമ്മയുടെ തട്ടം കൊണ്ട് എത്ര തവണ നമ്മുടെ തല തുടച്ചിട്ടുണ്ട്, ഉമ്മയുടെ തട്ടം കൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ച് മഴ കൊണ്ടാൽ എന്റെ കുട്ടിക്ക് പനി വരുമെന്ന് പറഞ്ഞ് എത്ര തവണയാണ് നമ്മുടെ ഉമ്മ നമ്മുടെ തല തുടച്ചിട്ടുള്ളത്. ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ നെട്ടിയുണർത്തില്ല. നമ്മളൊരു കിണറിന്റെ ആ തിണ്ടിലിരുന്നാൽ, ആ മതിലിരുന്നാൽ ഉമ്മാന്റെ ആ ഒരു വിളിയുണ്ട് അല്ലേ? നമ്മുടെ അരികിലേക്ക് ഓടിയെത്തുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഇരിക്കാൻ സമ്മതിക്കില്ല. അത്രയേറെ ശ്രദ്ധയോടുകൂടെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നോക്കാറുള്ളത്. എന്തെങ്കിലും ഒരു അപകടം വരുമോ എന്നാലോചിച്ചുകൊണ്ട് നമ്മളെ വളരെ കരുതലോടുകൂടെ നോക്കിക്കാണുന്ന നമ്മുടെ മാതാപിതാക്കളെ, പ്രിയമുള്ളവരെ, ഒരിക്കലും ഒരിക്കലും സങ്കടപ്പെടുത്തരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അടുത്ത വരിയിലുള്ളത്: ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ടതില്ല, ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഇനി ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ എനിക്കുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. പ്രിയമുള്ളവരെ, എത്ര ശ്രദ്ധയോടുകൂടെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നോക്കിയിട്ടുള്ളത്. നമ്മൾ വരുന്നതുവരെ കാത്തിരുന്ന 4:30 എത്തേണ്ട നമ്മൾ ഒരു 15 മിനിറ്റ് സമയം വൈകിയാൽ, ഒരു അരമണിക്കൂർ വൈകിയാൽ നമ്മുടെ ഉമ്മയുടെ മനസ്സെന്താ? ഞാൻ ആലോചിച്ചു പോവാണ്, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് അധികം നടന്ന് പള്ളിയിലേക്ക് പോകണം ജുമാ. അങ്ങനെ ജുമാക്ക് പോയി, ജുമാ കഴിഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ ഒരു കുളം കണ്ടപ്പോ അവിടെ നിന്നു, അങ്ങനെ മീൻ പിടിക്കാൻ തുടങ്ങി. ബനു ഇസ്രായേൽ ചെയ്ത ആ പണി നമ്മൾ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടെ മീൻ പിടിക്കാൻ വെള്ളം തട്ടി മീനെ പിടിച്ച് അങ്ങനെ പാട്ടൊക്കെ പാടി സാവകാശം വീട്ടിലെത്തിയപ്പോ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ സമയം വൈകിയിട്ടുണ്ട്.
വീടിന്റെ മുന്നിലുണ്ട് ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ, എല്ലാ കുടുംബക്കാരും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്തേണ്ട സമയം എത്താതിരുന്നപ്പോഴേക്കും ഉമ്മ കരച്ചിലായി, ഉമ്മ സങ്കടായി, റോട്ടിലേക്ക് ഇറങ്ങി, വരുന്ന ആളുകളോട് ചോദിക്കാൻ തുടങ്ങി, എന്റെ കുട്ടിനെ കണ്ടോ, എന്റെ മോനെ കണ്ടോ, പള്ളിയിൽ കണ്ടിരുന്നോ, അങ്ങനെ ഓരോരുത്തരോടും ചോദിച്ച് അങ്ങനെ അവരുടെ എത്രയോ എത്രയോ കണ്ണുനീരായിരുന്നു. പ്രിയമുള്ള മക്കളെ, നമ്മളെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ബഷീറിന്റെ കഥയിൽ കാണാം, ചെറുപ്പത്തിൽ നാട് വിട്ടുപോയി, പിന്നെ കുറെ കാലം കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയപ്പോ ഉമ്മ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്റെ കുട്ടി വാ ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞു ഭക്ഷണമൊരുക്കി. മാസങ്ങളോളം കാണാതിരുന്ന കുട്ടിയെ ഓരോ രാത്രിയിലും കാത്തിരുന്ന ഒരു ഉമ്മയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന്. അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു പറയുന്ന വിഷയം, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ള മക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര ചെയ്താലും ആ മാതാപിതാക്കൾക്ക് പകരമാവുകയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും, യമനിൽ നിന്ന് ഉമ്മയെ ചുമലിൽ വഹിച്ചുകൊണ്ട് മക്കയിലേക്ക് കടന്നു വരുന്നൊരു മകൻ, യമനിൽ നിന്ന് പ്രായമായ ഉമ്മയെ തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വരുന്ന ആ മനുഷ്യൻ അങ്ങനെ തവാഫ് ചെയ്യാണ്. തവാഫ് കഴിഞ്ഞ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം ഒരു കവിത പാടുകയാണ്, ഇന്നി ലഹ ബഈറുഹൽ മുദല്ലലു ഇൻ ഉദ്ഇറത് റീഖാബുഹ എന്ന് തുടങ്ങിയൊരു കവിത പാടാണ് ഇബ്നു ഉമർ. ഞാൻ എന്റെ ഉമ്മയുടെ വാഹനാണ്, ഞാൻ എന്റെ ഉമ്മയുടെ യാത്രാമൃഗമാണ്, എന്റെ ഉമ്മ എന്റെ പുറത്തേറിയാണ് സഞ്ചരിക്കാറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തൻഹു പറയുകയാണ്, ഹമൽതുഹ അക്സറ മിമ്മാ ഹമലത്, എന്റെ ഉമ്മ എന്നെ ചുമന്നതിനേക്കാൾ ഞാൻ എന്റെ ഉമ്മയെ ചുമന്നിട്ടുണ്ട്. 9 മാസമാണ് എന്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്നിട്ടുള്ളത്. എന്നാൽ ആ ഉമ്മ എന്നെ ചുമന്നതിനേക്കാൾ അധികം ഞാൻ എന്റെ ഉമ്മയെ ചുമന്നിട്ടുണ്ട്. ഫഹൽ തുറാജാസൈതുഹ, എന്റെ ഉമ്മയോടുള്ള കടമ തീർന്നോ, എന്റെ ഉപ്പയോടുള്ള കടമ തീർന്നോ, എന്റെ ഉമ്മയോടുള്ള എന്റെ ബാധ്യത തീർന്നോ? യമനിൽ നിന്ന് മക്ക വരെ ചുമലിൽ വഹിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ തവാഫ് ചെയ്യുന്നത് എന്റെ ഉമ്മയെ വഹിച്ചുകൊണ്ടാണ്. ഉമ്മ ചെയ്തതിന് പകരമായോ എന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തന്റെ മറുപടി, ലാ വലാ ബിസഫറത്തിൻ വാഹിദ, നിന്റെ ഉമ്മയുടെ ഒരു നിശ്വാസത്തിന് പോലും നിന്റെ പ്രവർത്തനം പകരമായിട്ടില്ല. നീ എന്തെല്ലാം ചെയ്താലും നിന്റെ ഉമ്മയുടെ ഒരു നിശ്വാസത്തിന് പോലും അത് പകരമായിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തഅലു പറയുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് ഉമ്മ. ഇപ്പൊ നമുക്ക് ചിലപ്പോ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവരുടെ സ്നേഹവും ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം നമുക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആസാമിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, ശക്തമായ ഭൂകമ്പം, ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു. രക്ഷാപ്രവർത്തകർ അവരിങ്ങനെ ആ തകർന്ന വീടുകൾക്കിടയിലൂടെ നടക്കാൻ ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്, അതിനിടയിൽ ഒരു ഉമ്മ സുജൂദിൽ കിടക്കാൻ. രക്ഷാപ്രവർത്തകർ ചെന്ന് തട്ടിയപ്പോ ആ ഉമ്മ മറിഞ്ഞു വീണു. അപ്പോൾ മനസ്സിലായത് ജീവനില്ല, മരിച്ചിട്ടുണ്ട്. ആ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. മരിച്ചവരെ നോക്കാൻ സമയമില്ല, കാരണം അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടുത്തേണ്ട ആളുകൾ തന്നെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ആ മയ്യത്ത് അവിടെ ഇട്ട് അവർ തിരിച്ചു നടന്നു. അതിലൊരാൾ കുറച്ച് നടന്നപ്പോ അയാൾക്ക് തോന്നി, എന്തേ ഈ സ്ത്രീ ഇങ്ങനെ കിടക്കാൻ കാരണം? എല്ലാവരും കിടക്കുന്നത് പോലെയല്ലോ സുജൂദില് കിടന്നുകൊണ്ടൊരു മരണം. ആ മയ്യത്തിന്റെ അരികിലെത്തിയപ്പോ തല പൊട്ടിച്ചിതറിയിട്ടുണ്ട്. സ്ലാവ് തലയിലേക്ക് വീണ് അവരുടെ തല പൊട്ടിച്ചിതറി, തലച്ചോറ് തെറിച്ച് അങ്ങനെ തല അറ്റുപോയിട്ടുണ്ട്. ആ മയ്യത്തവരൊന്ന് പരതി നോക്കിയപ്പോ ആ സ്ത്രീയുടെ കയ്യിൽ
രണ്ടു മാസം പ്രായമുള്ള ഒരു കൊച്ചു പൈതലുണ്ട്. മരണത്തെ കൺമുന്നിൽ കാണുമ്പോഴും ആ രണ്ടു മാസം പ്രായമുള്ള ആ പൈതലിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കിടക്കുന്നൊരുമ്മ, അവനൊന്നും അറിയാതെ അവൻ ഉറങ്ങാണ്. ഉമ്മയുടെ ചൂടേറ്റ് തന്റെ ഉമ്മ ലോകത്തു നിന്ന് വിട പറയുന്നു എന്നതുപോലും അറിയാതെ, ഉമ്മ ലോകത്തു നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് എന്നുപോലും അറിയാതെ ആ പൈതൽ ആ കുരുന്നുറങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ, ആ ഉമ്മയുടെ മനസ്സ് മരണത്തെ കൺമുന്നിൽ കാണുമ്പോഴും തന്റെ പൈതലിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മരണമേ നീ എന്നെ വിളിച്ചാലും എന്റെ മകനെ വിട്ടു നൽകില്ല എന്ന ആ ഉമ്മയുടെ സ്നേഹം. ആ മരണവേദന നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ നമ്മളെ ഒരു തുണിയിൽ പൊതിഞ്ഞ് മറ്റുള്ളവരുടെ കൈകളിൽ നൽകിയപ്പോ അവിടെ ചിരിയാണ്, എല്ലാവരും ആഹ്ലാദത്തിലാണ്, എല്ലാവരും സന്തോഷത്തിലായിരുന്നു. അപ്പോഴും വേദന നീറിക്കിടന്നിരുന്ന മാതാപിതാക്കളെ, നമ്മുടെ ഉമ്മയെ, പ്രിയമുള്ളവരെ, നമുക്ക് മറന്നുകൂടാ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എന്റെ മക്കളെ നിങ്ങൾക്ക് കഴിയണം. റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ, എന്റെ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ച, കാരുണ്യം കാണിച്ച എന്റെ മാതാപിതാക്കൾ അല്ലേ എന്നാണ് ഉമ്മ കിടന്നിട്ടുള്ളത്. എപ്പോഴാണ് ഉമ്മ ഒന്ന് വിശ്രമിച്ചിട്ടുള്ളത്? എത്ര പ്രതിസന്ധികൾ, എത്ര പ്രയാസങ്ങൾ അവര് സഹിച്ചു. ആ ഉമ്മയോട്, ആ ഉപ്പയോട് കാരുണ്യം കാണിക്കണേ എന്ന് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മള് ഇതില് ഉമ്മ ചിരിക്കുന്നത് കണ്ടവരൊന്ന് കൈപോക്കും. ഉമ്മ ചിരിക്കുന്നത് എല്ലാരും കണ്ടിട്ടുണ്ട് അല്ലേ? ഉമ്മ കരയുന്നത് കണ്ടവരോ? ഉമ്മ കരയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരി, ഉപ്പ ചിരിക്കുന്നത് കണ്ടവരൊന്ന് കൈപോക്കും. അത് കുറച്ചോ കുറവായിരിക്കും അല്ലേ? ചിലപ്പോ കുറച്ചോ കുറവായിരിക്കും. ഉമ്മ ചിരിക്കുന്ന അത്ര ഉപ്പ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. ഉപ്പ കരയുന്നത് കണ്ടവരോ? ഉപ്പ കരയുന്നത് കണ്ടത് വളരെ കുറവാണ്. ഉപ്പ ഉരുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉപ്പ ഉരുകുന്നത്, നമ്മുടെ പിതാക്കന്മാർ ഉരുകുന്നത് മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓട്ടോ ഓടിക്കുന്ന ചില ഉപ്പമാരുണ്ടാകും ചിലപ്പോ. ഇപ്പൊ നിങ്ങൾ ആ സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ പൊരി വെയിലത്തുരുകുന്ന നമ്മുടെ ഉപ്പാനെ കാണാൻ കഴിയും. വെയിലത്തുരുകുന്ന നമ്മുടെ ഉപ്പാനെ കാണാൻ കഴിയും. പെയിന്റിംഗിന്റെ പണി ചെയ്യുന്ന ചില പിതാക്കന്മാരുണ്ടാകും. വലിയ കെട്ടിടത്തിന്റെ മുകളിൽ വിയർത്തൊലിച്ച് ഉരുകി നിൽക്കുന്ന നമ്മുടെ പിതാക്കന്മാരെ കാണാൻ കഴിയും. ഓരോ പിതാക്കന്മാരും, പ്രിയമുള്ള മക്കളെ, അവരുരുകുകയാണ്. അവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു, അവർക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ജനിച്ചതു മുതൽ അവരുടെ സ്വപ്നങ്ങൾ നമ്മളാണ്, അവരുടെ ആഗ്രഹങ്ങൾ നമ്മളാണ്. നമ്മളെക്കുറിച്ച് സ്വപ്നം കണ്ട നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് മറക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, പല മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ബാപ്പ എന്ന് പറഞ്ഞാൽ എ ടി എം ആണ്, ഉപ്പ ചിലവർക്ക് എ ടി എം ആണ്. എന്താടാ പിന്നെ ഫീസ് അടക്കാൻ ടൈമായി, ഉപ്പ ഫീസ് എന്താടാ വന്ന് നിൽക്കണേ, ഇപ്പ ടൂറ് പോകുന്നുണ്ട്, അതിനൊരു 1500, അപ്പോ 1500. എന്താടാ വന്ന് നിൽക്കണേ, ഉപ്പ ചെരുപ്പ് പൊട്ടി, ഒരു 2000. എ ടി എം ആണ് ഉപ്പ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ആകെ ഉപ്പാന്റെ അടുത്ത് വരല് പൈസ ചോദിക്കാൻ മാത്രമാണ്. അതന്നെ ചിലക്കാര് ഉമ്മ വടിയാണ്, ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പറയും, എന്നിട്ട് ഉമ്മ ഉപ്പാന്റെ അടുത്ത് പോയിട്ട് പിന്നെ ഓൻക്ക് ഒരു ടൂറ് പോണാല, ഓൻക്ക് ഒരു ചെരുപ്പ് വേണാല. നമുക്ക് എന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ഉപ്പയോട് സംസാരിക്കാൻ ഇത്ര മടി? ജോലി കഴിഞ്ഞ് നമുക്ക് വേണ്ടി ഉരുകി വരുന്ന ആ മനുഷ്യനെ വീട്ടിലേക്കെത്തുമ്പോ ഒന്ന് സ്വീകരിക്കാൻ, ഉപ്പ എന്നൊന്ന് വിളിക്കാൻ, ഒന്ന് ചേർത്തു പിടിക്കാൻ, ഉപ്പയോട് മനസ്സു തുറന്ന് സംസാരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, ഉപ്പ സ്വർഗത്തിന്റെ മധ്യത്തിലെ കവാടമാണ്, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ് നമ്മുടെ ഉപ്പ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തോൽപ്പിക്കരുത് എന്നാണ്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തോൽപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. എടവണ്ണയില്
പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഉമ്മ ഓടി വരാൻ, ഒരു ഉമ്മ ഓടി വന്നു, അവരുടെ വസ്ത്രം ആ ഓട്ടത്തിനിടയിൽ കീറിയിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചു, എസ് ഐ എവിടെ? എസ് ഐനോട് ചിലത് പറയാനുണ്ട്. കയ്യിലൊരു പേപ്പർ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്, കയ്യിലൊരു പേപ്പർ ആ ഉമ്മ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. എസ് ഐ വന്നപ്പോ ആ ഉമ്മ പറയാണ്, സാറേ എന്റെ മോള് പോയി, എന്റെ മോള് പോയി. അപ്പോ റൂം ബാത്റൂമില് അവര് ഡ്രസ് അലക്കാൻ വേണ്ടിട്ട് പിന്നെ സോപ്പിൻ പൊടിയുടെ കവറ് മാറ്റിയപ്പോ അതിനെ താഴെ ഒരു പേപ്പർ ഉണ്ട്. പേപ്പറുള്ളത് ഇങ്ങനെയാണ്, ഞാൻ പോവാണ്, ഉമ്മ എന്നോട് ക്ഷമിക്കണം. വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. പുറത്തിറങ്ങുമ്പോ ഒരു മുടിനാരു പോലും കാണാത്ത ആ ഉമ്മ അവിടെയുള്ള നനഞ്ഞൊരു തോർത്തുണ്ട് തലയിലിട്ടിട്ട് രാത്രി ഇറങ്ങി ഓടിയിരിക്കണം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് തളർന്ന് വീണിരിക്കണം. ആ ഉമ്മ പൊട്ടിപ്പൊട്ടി കരയാണ്. പോലീസുകാർ അന്വേഷിച്ചു. 16 വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം. 16-ാമത്തെ ദിവസം ഹൈദരാബാദിലെ ഒരു ഗ്രാമത്തിൽ അവിടെ ഒരു കയറുകൊണ്ട് കെട്ടിയ ഒരു കട്ടിൽ ഇരുന്നിട്ട് ബീൻസ് പൊടിക്കാണ് ആ പെൺകുട്ടി. വണ്ടൂര് പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ടീം അവിടെ എത്തി. അവരൊരു 100 മീറ്റർ അപ്പുറത്തുനിന്ന് ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു, ഇതാണോ മോള്, ഇതാണ് മോള്. ആ കുട്ടിനെ കൊണ്ടുവന്നു. 16 ദിവസങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ബാപ്പ ഗൾഫിൽ നിന്നെത്തി. ആ ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ, സാറേ 18 വാച്ച് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് മോൾ, 18 വാച്ച്. എന്റെ കയ്യിലാകെ വാച്ചുള്ളൂ. എന്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ലേ? 3 അലമാറ നിറച്ചും എന്റെ മോളെ ഡ്രസ്സാണ്. വീട്ടിൽ വന്നാല് 3 അലമാറ നിറച്ചും അവൾക്കുള്ള ഡ്രസ്സാണ്. അപ്പൊ ആ ഉമ്മ പറഞ്ഞത്, സാറേ 16 കൊല്ലം ഞങ്ങൾ അവളെ സ്നേഹിച്ചു, സത്യസന്ധമായി സ്നേഹിച്ചു. ഡോക്ടർ കയ്യിൽ തരുമ്പോ 2.5 കിലോ 3 കിലോ അതാണ് അവളുടെ തൂക്കം. അന്നു മുതൽ ദാ ഈ 80 കിലോ 60 കിലോ ഈ വലിപ്പം എത്തുന്നതുവരെ ഞങ്ങൾ അവളെ സ്നേഹിച്ചു. അവൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം അത് കളവായിരുന്നു. തിരിച്ചിങ്ങോട്ടുള്ള സ്നേഹം കളവായിരുന്നു. അത് ഇപ്പോഴാ മനസ്സിലായത്. പ്രിയമുള്ള മക്കളെ, നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്നേഹം അത് കളവാകരുത്. നമ്മൾ ഈ കാണുന്ന വലിപ്പത്തിലേക്ക് അവരെത്തിച്ചതിന്റെ പിന്നിൽ ഒരുപാട് ഉറക്കമിളച്ച രാത്രികളുണ്ട്, മാതാപിതാക്കളുടെ കണ്ണുനീരുണ്ട്. അതറിയാതെ നമ്മൾ പോകരുത്. കോടതി വരാന്തയിൽ ദാ ഉപ്പാന്റെ കൂടെ പോകണോ അവന്റെ കൂടെ പോകണം എന്ന് ചോദിക്കുമ്പോ ഉപ്പാൻ അറിയില്ല എന്നാണ്, ഉമ്മയെ അറിയില്ല എന്നാണ്. പ്രസവവേദന സഹിച്ചു നൊന്തു പ്രസവിച്ച ഉമ്മയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, എനിക്കറിയില്ല അവരെ, എന്നെ പ്രയാസപ്പെടുത്തുന്നു, എനിക്ക് 18 വയസ്സായി, ഇനി എനിക്കിഷ്ടമുള്ളത് തീരുമാനിക്കാന്നാണ്. ഉമ്മ ഇങ്ങനെ തളർന്നു വീഴുമ്പോ ക്യാമറ കണ്ണിങ്ങനെ സൂം ചെയ്തെടുക്കാൻ, കാരണം തളർന്നു വീഴുന്ന ഉമ്മയും തളർന്നു വീഴുന്ന നമ്മുടെ ഉപ്പയും പുതിയ കമ്പോളത്തിലെ അവരുടെ കച്ചവട ചരക്കാൻ. പ്രിയമുള്ള മക്കളെ, നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീര് നമ്മൾ വീഴ്ത്തരുത്, നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മൾ വീഴ്ത്തരുത്. വർക്കലയിലെ ഒരു ഉമ്മ വിളിച്ചു, വിളിച്ചിട്ട് അവർ കരയാണ്. എന്തിനാണ് ഉമ്മ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മകൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. എന്തേ കാരണം? 10-ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയത്തിലും A+ ഉള്ള ഒരു കുട്ടി, ആ കുട്ടി സൂയിസൈഡ് ചെയ്തു +2 പഠിക്കുന്ന സമയത്ത്. ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായി. അവന്റെ പേരിൽ 3 ക്രിമിനൽ കേസുണ്ട്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു ആകർഷണമാണ്, അതൊരു ചൂഷണമാണ്. 3 പെൺകുട്ടികളെ അവരോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ക്രിമിനൽ കേസുണ്ട്. രാത്രി ഇതാ ഉമ്മ ഉറങ്ങി ഉപ്പ് ഉറങ്ങി അവരറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ചാടി വരാന്നാണ്. അങ്ങനെ ചാടിപ്പോന്നു. ഈ ചെറുപ്പക്കാരന്റെ വീട്ടുകാർ പിടിച്ചുവെച്ചു, അവന്റെ വീട്ടുകാർ പിടിച്ചുവെച്ചു. കാണാതായപ്പോൾ അവള് വന്ന് ഒരു കയറില് തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു.
അതിനുശേഷം ആ മകളുടെ മയ്യത്ത് കൊണ്ടുവന്നപ്പോ ഉമ്മ കരഞ്ഞപ്പോ ചുറ്റുള്ളവർ പറഞ്ഞു, നീ കരയല്ലേ, കരഞ്ഞാൽ അവൾക്ക് സങ്കടാകും, മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ലോകം മാറി. ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മൾ ഒന്നാം ആകാശത്തിലെത്തും. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മുടെ ലോകം മാറി, നമ്മൾ ഒന്നാം ആകാശത്തിലേക്കെത്തി, ഈ ദുനിയാവുമായുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞു. അപ്പൊ അവിടെയുള്ള ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, മരിച്ചാൽ അവളിങ്ങനെ കാണുന്നുണ്ട്, അവൾക്ക് സങ്കടാകും. ആ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ ഞാൻ കരഞ്ഞാൽ എന്റെ മോൾക്ക് സങ്കടാകൂ? അങ്ങനെയാണെങ്കിൽ ഞാൻ കരയൂല, അങ്ങനെയാണെങ്കിൽ ഒരു കണ്ണുനീര് പോലും എന്റെ കണ്ണെന്ന് വരൂല, കാരണം എന്റെ മോൾക്ക് സങ്കടാകരുത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ ഉമ്മ ആ ഉപ്പ ഇനി എത്ര ശക്തമായ പ്രയാസങ്ങൾ അനുഭവിക്കും? സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. മക്കൾ എങ്ങനെയാണ് വളർത്തുന്നത്? ഓളെ മോള് ചാടിപ്പോയി, അവന്റെ മോള് ചാടിപ്പോയി, ആ ഉപ്പയും ഉമ്മയും എത്ര കുത്തുവാക്കുകൾ സഹിക്കണം. പക്ഷെ മരണത്തിനപ്പുറം പോലും എന്റെ മകൾക്ക് ഒരു സങ്കടം ഉണ്ടാകരുത്, എന്റെ മകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആ ഉമ്മ. നമ്മൾ അവരുടെ കണ്ണുനീര് വീഴ്ത്തരുത്. പ്രിയമുള്ള ആൺകുട്ടികളെ, ഒരു കുടുംബത്തിലും നമ്മൾ കാരണം ഒരുമ്മയുടെയും ഒരുപ്പയുടെയും കണ്ണുനീര് വീഴുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ വിളിച്ചാ നീ ഇറങ്ങി വരുമെന്നാണ്. ആ ഞാൻ ഇറങ്ങി വരും. തിരിച്ച് പെൺകുട്ടിയോട് ചോദിക്കാണ്, ഉപ്പാനി ഉമ്മാനി വിട്ട് ഞാൻ വിളിച്ചാൽ ചാടിപ്പോരോ? ആ ചാടിപ്പോരും. എങ്ങനെയാണ് അവരെ വിശ്വസിക്കുക? 18 കൊല്ലം കരള് പകുത്തു നൽകി സ്നേഹിച്ച ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹത്തെ അതിന് പുല്ലുവല നൽകി ഞാൻ ചാടിപ്പോരാമെന്ന് പറയുന്ന ഒരു പെണ്ണിനെ വിശ്വസിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? മരണവേദനയ്ക്ക് തുല്യമായ വേദന സഹിച്ച് നൊന്തു പ്രസവിച്ചൊരു ഉമ്മയെ അറിയില്ല എന്ന് പറയുന്ന ആ പെണ്ണിന്റെ സ്നേഹത്തിന്റെ വിലയെന്താണ്? അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ചിലപ്പോ നമുക്ക് രാത്രി 10 മണിക്കൊക്കെ മെസ്സേജാണ് അല്ലേ, പനി മാറിയോ പെൺകുട്ടികളോടാണ്. ചില ആളുകൾ ഇൻസ്റ്റയിലൂടെ വാട്സപ്പിലൂടെ ഇതാ എന്റെ പനി മാറിയോ, എന്താണ് അവസ്ഥ? നമ്മളെ വല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കലാണ്, കരുതൽ സിംഹങ്ങൾ. നമുക്കൊരു പനി വന്നാൽ മരുന്ന് കൃത്യസമയത്ത് കഴിക്കണേ, പിന്നെ നന്നായി റെസ്റ്റ് എടുക്കണം, ഭക്ഷണം കഴിച്ചോ. നമ്മുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുന്നവൻ അവൻ ആരാണ്? അങ്ങനെ ഒരുത്തൻ നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഉദ്ദേശം നമ്മളെ ചൂഷണം ചെയ്യലാണ് എന്ന് തിരിച്ചറിയാൻ പ്രിയമുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്കൊരു അപകടം വന്നാൽ, നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ, നെഞ്ചു പിടക്കുന്ന 2 ഹൃദയമേ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങളുടെ ഉപ്പയാണ്, നിങ്ങളുടെ ഉമ്മയാണ്. അല്ലാത്ത ഒരുത്തന്റെ ഹൃദയം പിടക്കൂല, അത് ചൂഷണമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോ ഒരുപ്പയുടെയും ഒരുമ്മയുടെയും കണ്ണുനീര് ഞാൻ കാരണം പൊടിക്കില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഉമ്മയൊന്ന് ചേർത്തു പിടിക്കാൻ, ഉപ്പയൊന്ന് ചേർത്തു പിടിക്കാൻ, അവർക്കൊരു ചുടുചുംബനം നൽകാൻ. അവരെ ഇല്ലാതാകുമ്പോഴാണ്, ഉപ്പ ഇല്ലാതാകുമ്പോഴാണ് ഉപ്പയുടെ വില തിരിച്ചറിയുക. ഉമ്മയുടെ മയ്യത്ത് വെള്ളത്തുണിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ അപ്പോഴാണ് ആ ഉമ്മയുടെ വില തിരിച്ചറിയാം. ഒരു സുഹൃത്ത് കോവിഡ് കാലത്ത് അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. ഉമ്മ മുടിയൊന്ന് മോളോട് പറഞ്ഞു, മുടിയൊന്ന് ചീകിത്തരോ. മോള് പറഞ്ഞു, ഇപ്പൊ തിരക്കാണ്, പിന്നെ ചെയ്യാന്നാണ്. പിറ്റേ ദിവസം കോവിഡ് വന്നു, ആ ഉമ്മ 2-3 ദിവസം കൊണ്ട് മരണപ്പെട്ടു. ആ സങ്കടപ്പെടും മാറിയിട്ടില്ല. അവസാനമായിട്ട് എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം, ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ, കഴിയാതെ പോയല്ലോ എന്നാലോചിച്ച് ആ സഹോദരി പ്രയാസപ്പെടാണ്. അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതോടൊപ്പം നമ്മളെപ്പോലെയുള്ള മക്കൾ ഫിലസ്തീനിന്റെ മണ്ണിൽ സങ്കടപ്പെടുന്നുണ്ട്, അറിയാതെ പോകരുത്. നമ്മളിങ്ങനെ കേവല ആനന്ദങ്ങളുടെ പിറകെ പോകേണ്ടവരല്ല. ഫലസ്തീനിലൊരു ബാലൻ പറഞ്ഞത്, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്കും 5 വക്ത് നമസ്കാരമാണ്, ഞങ്ങൾക്ക് 6 നേരമാണ് നിസ്കാരം. 5 നമസ്കാരത്തിന് പുറമെ ഒരു മയ്യത്ത് നമസ്കാരം കൂടെ ഞങ്ങൾക്കുണ്ടാകും. വിദേശത്ത് പഠിക്കുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു.
പലസ്തീനിലെ കുട്ടികൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ചോദിക്കാണ്, അനിവാര്യം ചോദിക്കാണ് അവിടെ ഉള്ള മുദീറിനോട്. കാരണം രാവിലെ ഉപ്പാന്റെ മരണവാർത്തയാണ് കേൾക്കുന്നത്, ഉച്ചക്കുമ്മയുടെ മരണവാർത്തയാണ് കേൾക്കുന്നത്, രാത്രി കൊച്ചു പെങ്ങളുടെ മരണവാർത്തയാണ് കേൾക്കുന്നത്. അവരുടെ വീടും അവരുടെ നാടും അവരുടെ കളിസ്ഥലങ്ങളും തകരുന്നു എന്ന വാർത്തകളാണ് അവർ കേൾക്കുന്നത്. നമ്മൾ അനുഗ്രഹീതരാണ് പ്രിയമുള്ളവരെ. നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ കഴിയുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മുടെ ദിവസങ്ങൾ കടന്നുപോകരുത്. ആത്മാർത്ഥമായി നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു എല്ലാവിധ എളുപ്പവും അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കി അല്ലാഹു നമ്മളെ തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.